അഭിജയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഒരു ചെറിയ തീർത്ഥാടനാണ്. ഈസ്റ്ററിന്റെ സമയത്താണ് മലയാറ്റൂരേക്കൊക്കെ നമ്മൾ ഇപ്പോഴും പോവാല്ലേ. അപ്പൊ ഞങ്ങൾ ഇന്ന് പോണത് മലയാറ്റൂർക്കാണ്. ഞാനും അരുണും മാത്രമല്ല, ഞങ്ങൾ വേറൊരാളെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആരാന്ന് വഴിയെ കാണാം. പിന്നെ ഇപ്പൊ കോവിഡിന്റെ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയുള്ള മലകയറ്റം നടക്കില്ല. ഞങ്ങൾ കഴിഞ്ഞ തവണ പോയപ്പോൾ രാത്രി ഒരു 10 o'clockനൊക്കെ അവിടെ എത്തി 12 മണിക്ക് തിരിച്ചിറങ്ങുന്ന രീതിയിലൊക്കെ ആയിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ നമ്മൾ പോണത് അവിടെ 9 മണി തൊട്ടിട്ട് കാലത്ത് 9 തൊട്ട് വൈകിട്ട് 6 മണി വരെ മാത്രമേ നമുക്ക് ഉള്ളിൽ മല കയറാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിതാ ഉച്ചയ്ക്ക് 2:30 വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തിയിട്ട് മല കയറാനാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴി ഓരോന്നായിട്ട് കാണാല്ലേ. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് മലയാറ്റൂർ എത്താറായിട്ടുണ്ട്. മഞ്ഞപ്ര മലയാറ്റൂർ റൂട്ട് വഴിയാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. വേറൊരു റൂട്ടും കൂടി ഉണ്ട്, കാലടി വഴി വരുന്ന റൂട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ മലയാറ്റൂർ വരുമ്പോൾ അടിവാരപ്പള്ളിയുണ്ട്. അടിവാരപ്പള്ളി എന്ന് പറഞ്ഞാൽ താഴെ, നമ്മളിപ്പോൾ പോണ പള്ളി മേലെയാണ്, കുന്നിൻ്റെ മേലെയാണ്. അപ്പോൾ അടിവാരപ്പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് മുകളിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ കാലടി വഴി വരുമ്പോഴും അതുപോലെ ലൈൻ ബസ്സിലും പിന്നെ എറണാകുളത്തിൻ്റെ അപ്പുറത്തു നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കൂടുതൽ പേരും ആ കാലടി റൂട്ട് പിടിച്ചിട്ടാണ് വരിക. അവിടെ വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ അടിവാരപ്പള്ളിയിൽ കയറിയതിന് ശേഷമാണ് നമ്മൾ മലയാറ്റൂരേക്ക് പോകാം. ഇത് കണ്ടില്ല, ഒരു നല്ല ഭംഗിയുള്ള ഒരു ചിറയാണ് കേട്ടോ. ഇത് ഞങ്ങൾ ആദ്യം വെച്ച് പുഴയാന്നാണ് വിചാരിച്ചത്, അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു ചിറയാണ്. ബോട്ടിങ്ങും പിന്നെ മീനിനെ വളർത്തുന്ന ആ ഒരു പരിപാടിയൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഒത്തിരി നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. നല്ല രസമാണ് കേട്ടോ കാണാൻ, കാരണം കുറേ ദൂരത്തോളം ഇങ്ങനെ ഈ ഒരു ചെറിയ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇവിടെയാണ് കേട്ടോ കാറ് പാർക്കിങ്ങിൻ്റെ സ്ഥലം. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ ഞങ്ങളവിടെ കാറ് പാർക്ക് ചെയ്തു. കാറ് പാർക്ക് ചെയ്യേണ്ട ഇതാ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് തന്നെ ഇതാ ചെറിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്നേ ഉള്ളൂ. ഒത്തിരി അങ്ങോട്ട് ടൈം അവിടെ കളഞ്ഞില്ല കേട്ടോ, കാരണം നമ്മൾ മല കയറാൻ പിന്നെ ലേറ്റ് ആവണ്ടല്ലോ വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരാളെ കൂടെ നമ്മളെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നത്, വേറെ ആരുമല്ല റംഷയാണ്. പിന്നെ റംഷി പിന്നെ കൂടുതലായിട്ട് ക്യാമറയിലേക്ക് വരില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ അവൻ കാണാതെ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ റംഷയും ഞങ്ങൾ രണ്ടുപേരുമാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറുകയാണ്. ഉള്ളിലേക്ക് കയറുന്ന വഴിയിൽ ഒത്തിരി ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ബജ്ജി, പിന്നെ മെഴുകുതിരി വിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട്. ചായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇത്തവണ വളരെ കുറവാണ് കടകളിലേക്ക് എണ്ണ. ഈ ഒരു ഏരിയയിലാണ് നമുക്ക് കയറുന്ന സ്ഥലത്ത് തന്നെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അവിടെ പോവാം. അതിനുശേഷം നമ്മൾ കുറച്ച് ദൂരം ഇതുപോലെ ടാർ ചെയ്തിട്ടുള്ള വഴി തന്നെയാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് 2:30 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഏകദേശം ഒരു 4:30 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഒരു 5:45 ആയിട്ടുണ്ട് മല കയറി തുടങ്ങുമ്പോൾ. മലയാറ്റൂരിനെ പറ്റിയും അവിടുത്തെ പ്രാർത്ഥനകളുടെയും ചരിത്രത്തിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. എറണാകുളം ജില്ലയിലാണ് കേട്ടോ മലയാറ്റൂർ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം വരിക. പണ്ട് തോമാശ്ലീഹ കേരളത്തിൽ വന്ന സമയത്ത് ദിവസങ്ങളോളം താമസിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇരുന്ന സ്ഥലമാണ് ഈ മലയാറ്റൂർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ ഇവിടെയുള്ള പ്രാർത്ഥന ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. പ്രാരംഭ പ്രാർത്ഥന എന്ന് പറയും. മാർത്തോമാശ്ലീഹയുടെ ഈ രൂപത്തിന് മുന്നിൽ നിന്നിട്ടാണ് നമ്മൾ നമ്മളെ പ്രാർത്ഥന ആദ്യം ചൊല്ലും, പ്രാരംഭ പ്രാർത്ഥന. അതിനുശേഷം നമ്മൾക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഒരുപാട് പേര് കണ്ടില്ലേ ഇവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നത്. നമുക്ക് കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞ കാൽവരിയിലെ കുരിശ് യാത്രയുടെ അനുസ്മരണമായിട്ടാണ് നമ്മൾ ഈ മലയാറ്റൂരിലേക്ക് വരുന്നത്. പിന്നെ എൻട്രിയിൽ തന്നെ കണ്ടോ രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അവിടെ ഇരിക്കേണ്ട, നമ്മുടെ ടെമ്പറേച്ചറൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. നമ്മൾ പോകുന്നതിൻ്റെ ടീമിൻ്റെ ഒരാളുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ അഡ്രസ്സും നമ്മളവിടെ കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഉള്ളിലേക്ക് കയറാം. ആദ്യം കുറച്ച് പാറകളൊക്കെ ഉണ്ട്, പിന്നെയും പ്ലെയിൻ, പിന്നെയാണ് കുറേ പാറകളൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ കിടപ്പ്. പിന്നെ നമ്മൾ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം കണ്ടില്ലേ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ പറഞ്ഞല്ലോ കാടാണ്, കാട്ടിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക നല്ലൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ അറിയാലോ ചൂടുകാലമാണ്, പക്ഷേ ഇവിടെ കാടും മരങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് അത്രയ്ക്ക് അങ്ങോട്ട് അറിയാനില്ല. പിന്നെ വൈകുന്നേരം ആയാലും
പിന്നെ സൈഡിലൊക്കെ കുറേ പൈപ്പുകളൊക്കെ കാണുന്നില്ലേ, ഇതൊക്കെ നമുക്ക് കയറുമ്പോൾ വെള്ളം കയറുന്ന സ്ഥലത്തൊക്കെ നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കൊക്കെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പുകളാണ് ഇതൊക്കെ. ഇവിടെ ഇപ്പോഴത്തെ ടൈമിംഗ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ ആയതുകൊണ്ട് നമുക്ക് മോർണിംഗ് 6 to evening 6 വരെയാണ് മല കയറാനുള്ള സമയം. 6 ശേഷം ആൾക്കാർക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല, പക്ഷേ ഉള്ളിൽ കടന്നവർക്ക് 9 മുന്നേ നമ്മൾ തിരിച്ചിറങ്ങണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ടൈമിങ്. പിന്നെ കൂടുതൽ പേരും ഈ മലയാറ്റൂരേക്കുള്ള യാത്ര കൂടുതൽ നടത്തുക, നമ്മൾ ഈസ്റ്ററിന് നോയമ്പൊക്കെ എടുത്തിരിക്കുന്ന സമയമുണ്ടല്ലോ, അതാണ് കറക്റ്റ് ടൈം. അല്ലാത്തപ്പോഴും മലയാറ്റൂർ പള്ളി തുറക്കുമെങ്കിലും സീസണായിട്ട് ആൾക്കാർ വരുന്നത് ഈ ഈസ്റ്ററിൻ്റെ നോയമ്പിൻ്റെ സമയത്താണ്. പിന്നെ നമ്മൾ വിശുദ്ധ വാരം എന്ന് പറയും, അതായത് ഓശാന സൺഡേ തൊട്ടിട്ട് ഈസ്റ്റർ വരെയുള്ള സമയത്ത് വിശുദ്ധ വാരം എന്ന് പറയുക. ആ ആഴ്ചയാണ് ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുക, പ്രത്യേകിച്ച് പെസഹ വ്യാഴം ദുഃഖവെള്ളി നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അതിന് നിന്നില്ല, ഞങ്ങൾ ഓശാന സൺഡേയുടെ തലേ ദിവസം സാറ്റർഡേ ആണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാൽവരിയിലെ കുരിശ് മരണത്തിൻ്റെ ഓർമ്മകളുടെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഈ മല കയറുന്നത്. അപ്പം നമുക്കറിയാം ഈ കുരിശിൻ്റെ വഴി എന്ന് പറയുമ്പോൾ 14 സ്ഥലങ്ങളുണ്ട് അല്ലേ, 14 പ്രത്യേക സ്ഥലങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടുള്ള സ്ഥലങ്ങളുണ്ട് കുരിശിൻ്റെ വഴിയിൽ വരുന്ന 14 സ്ഥലങ്ങൾ ഓരോ ഏരിയയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ സ്ഥലം 1 രണ്ടാം സ്ഥലം അങ്ങനെ എത്തുമ്പോൾ അവിടെ എത്തിയതിന് ശേഷം നമുക്ക് ആ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ചൊല്ലാനുള്ള പ്രാർത്ഥനകളുണ്ട്. നമ്മൾ അവിടെ നിന്നിട്ട് ആ പ്രാർത്ഥനകൾ ചൊല്ലും. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ, അവിടെ മെഴുകുതിരി കത്തിച്ചിട്ട് നമ്മൾ പിന്നെയും നടന്ന് രണ്ടാം സ്ഥലത്തേക്ക് പോകും. അങ്ങനെ നമ്മൾ 14 സ്ഥലം വരെ എത്തണം. ഞങ്ങളിപ്പോൾ നടന്ന് 1 എത്തിയിട്ടുണ്ട്. ഏറ്റവും ദൂരം നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് 1 എത്താനാണ്, ഒത്തിരി നമ്മൾ നടക്കേണ്ടത്, ഏറ്റവും ദൂരം കൂടുതലുള്ളതും 1 എത്താനാണ്. അതിനുശേഷം പിന്നെ 2, 3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് എത്തും കേട്ടോ. പക്ഷേ ഈ 1 എത്താനാണ് ഇത്തിരി ദൂരം ഉള്ളത്. അപ്പം നമ്മൾ 1 എത്തിയിട്ടുണ്ട്, ഞങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുകയാണ്. അതിനുശേഷം നമ്മളതാ ഇവിടെ മെഴുകുതിരി കത്തിച്ചിട്ട് നമ്മൾ നേരെ 2 പോവുകയാണ്. 1 യേശു കുരിശു മരണത്തിന് വിധിക്കപ്പെടുന്നു എന്നാണ് 1 ആലേഖനം ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നെ 2 ഓരോ സ്ഥലവും ഓരോ പ്രാർത്ഥനകളുണ്ട്, മീനിങ് ഫുള്ളായിട്ടുള്ള ഓരോ പ്രാർത്ഥനകളാണ് ഓരോ സ്ഥലവും സൂചിപ്പിക്കുന്നത്. അതിപ്പോൾ ഞാൻ 14 പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്ത്തായിപ്പോൾ, അപ്പോൾ 1 ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു എന്നേയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നാണ് കുരിശ് മരണത്തിന് വിധിക്കപ്പെടുന്നു. പിന്നെ അതിനുശേഷമുള്ള ഓരോ സംഭവങ്ങൾ, യേശുവിൻ്റെ മേലെ കുരിശ് വയ്ക്കുന്നതും ആ കുരിശെടുത്ത് നടക്കുന്നതും, പിന്നെ എന്താ പറയുക, അമ്മയെ കാണുന്ന മുഹൂർത്തം, അങ്ങനെ ലാസ്റ്റ് എത്തുന്നവരെയുള്ള ഓരോ പ്രധാന സംഭവങ്ങളാണ് ഇവിടെ ആലേഖനം ചെയ്ത് 14 സ്ഥലങ്ങളിൽ ആലേഖനം ചെയ്ത് വെച്ചിട്ടുള്ളത്. പള്ളികളിൽ ഇതുപോലെയാണ്, 2 7 14 സ്ഥലങ്ങളിൽ പള്ളിയുടെ ഉള്ളിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കുരിശിൻ്റെ വഴിയെന്ന് നമ്മൾ പറയുന്നത്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. അപ്പോൾ മലയാറ്റൂരിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്കത് പറയാതെ പറ്റില്ലല്ലോ. എന്താണ് നമ്മൾ അവിടെ പോണത്, പ്രാർത്ഥനകൾ എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേയുള്ളൂ. പൊന്നും കുരിശ് മുത്തപ്പ പൊന്മല കയറ്റെന്ന് പറഞ്ഞ ശരണം വിളിയോടെയാണ് ഓരോ ഭക്തനും ഈ ഒരു മല ചവിട്ടുന്നത്. തോമസ് ലീഹാനെ പൊന്നും കുരിശ് മുത്തപ്പ എന്ന് പറയാൻ കാരണം, തോമസ് ലീഹ കേരളത്തിൽ വന്നപ്പോൾ മലയാറ്റൂർ താമസിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം ധ്യാനത്തിൽ മുഴുകുകയോ അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാറമേൽ കൈകൊണ്ട് ഒരു കുരിശ് വരയ്ക്കുകയുണ്ടായി. ആ കുരിശ് ഒരു വലിയ പൊൻകുരിശായി മാറുകയും അത് ഈ കാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന വേടന്മാരൊക്കെ കണ്ട് അവർ താഴെ വന്ന് ആൾക്കാരോടൊക്കെ പറഞ്ഞ് അവർ ചെന്ന് നോക്കുമ്പോൾ ഒരു വലിയ പൊൻകുരിശ് അവിടെ കാണുകയുണ്ടായി. അപ്പോൾ ആ ഒരു പൊൻകുരിശ് എടുത്ത് അവർ മലയുടെ മുകളിലുള്ള പള്ളിയിൽ കൊണ്ട് സ്ഥാപിച്ചു. അപ്പോൾ അങ്ങനെയാണ് തോമസ് ലീഹയ്ക്ക് പൊന്നും കുരിശ് മുത്തപ്പൻ എന്നുള്ള പേര് വന്നത്. ആ ഒരു പൊൻകുരിശ് നമുക്ക് മലയാറ്റൂർ പള്ളിയിലുണ്ട്. ഞാനത് പള്ളിയിലെ മേലെ എത്തിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഈ ഒരു സ്ഥലത്തിന് പണ്ടത്തെ നമ്മുടെ ചരിത്രത്തിലൊക്കെ പറയുമ്പോൾ പൊന്മുടി എന്ന് പറയുന്ന ഒരു പേരും കൂടി ഉണ്ടായിരുന്നു. അത് ഈ ഒരു പൊന്നും കുരിശ് ഉള്ളത് കൊണ്ടാണ് പൊന്മുടി എന്ന് പറഞ്ഞ പേരും ഈ ഒരു മലയാറ്റൂരിന് ഉണ്ടായിരുന്നത്. കുറച്ച് മേലെ കയറിയപ്പോൾ ഞാൻ മുകളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും നമ്മൾ നടന്ന് വന്ന വഴികളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറേ വഴികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ സന്ധ്യയായി തുടങ്ങിയപ്പോൾ അവർ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ്സ് നമുക്ക് നടന്നു പോകാനൊക്കെ നല്ല വെളിച്ചമുണ്ട് കേട്ടോ. അങ്ങനെ രാത്രിയാന്നുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. 2 ലൈറ്റ്സ് ഉള്ളത് കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ കയറി പോവാം.
അപ്പോൾ ഒരുപാട് പേരുണ്ട് കേട്ടോ, 40-50 കിലോ ഉള്ള വലിയ മരത്തിനെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കുരിശുണ്ടല്ലോ, അതൊരു സംഘമായിട്ട് അത് എടുത്തിട്ട് താഴെ തൊട്ട് മുകളിൽ വരെ കയറുന്ന പോലെയൊക്കെ ഒരുപാട് പേര് അങ്ങനത്തെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു വരുന്നവരുണ്ട്. കാൽനടയായിട്ട് അവരുടെ സ്ഥലത്തു നിന്ന് ഈ മല വരെയൊക്കെ കാൽനടയായിട്ട് വരുന്നവരുണ്ട്, മുട്ടിലഴിഞ്ഞ് വരുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ നിയോഗങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഞങ്ങൾ 12 സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ തന്നെ നല്ല മഴക്കാറ് വന്നു കേട്ടോ, നല്ല ഇടിയും മിന്നലൊക്കെ ആയിരുന്നു. പക്ഷെ മഴ പെയ്തു തുടങ്ങിയൊന്നുമില്ല, ഒരു തണുത്ത കാറ്റ് വരാൻ തുടങ്ങി. പിന്നെയാണെങ്കിൽ നല്ല ഇടിയുണ്ടായിരുന്നു കേട്ടോ, ഇടയ്ക്കൊന്ന് ലൈറ്റ് ഓഫ് ആവുന്നുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ 13 സ്ഥലവും കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് 14 സ്ഥലത്തെത്തി. 14 സ്ഥലത്ത് ആലേഖനം ചെയ്തിരിക്കുന്നത് ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു എന്നാണ്. ഇവിടെയാണ് നമ്മുടെ യാത്ര അവസാനിക്കുന്നത്. 14 സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എല്ലാവരും നടന്ന് ഇവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഇവിടെ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ നേരെ പോണത് മാർത്തോമാസ്ലിഹ മണ്ഡപമുണ്ട് കേട്ടോ, അവിടെ എത്തിയിട്ട് സമാപന പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമാണ് നമ്മുടെ ഈ യാത്ര പൂർണ്ണമാവുക. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡും സ്റ്റെപ്പുണ്ട്, നമ്മൾ സൈഡിൽ കൂടെയുള്ള സ്റ്റെപ്പിൽ കൂടെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് മാർത്തോമാസ്ലിഹ മണ്ഡപത്തിൽ കയറാൻ പറ്റുക. അപ്പോൾ ഇത് ആൾക്കാർ അവിടെ കയറി സമാപന പ്രാർത്ഥന ചൊല്ലിയുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ കടന്നിട്ട് നമുക്ക് മലയാറ്റൂരിലെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇവിടുത്തെ നേർച്ചയാണ് കേട്ടോ ഈ ഒരു ബോക്സിൽ ഇട്ടേക്കുന്നത്, കണ്ടില്ലേ, അവിലും മലരും കുരുമുളകൊക്കെ കൂടെയുള്ള ആ ഒരു നേർച്ചയാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് കൈയിട്ടിട്ട് ആ നേർച്ചയൊക്കെ എടുക്കാം. അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല, നമ്മൾ ഇത്രയും ദൂരം നടന്ന് ക്ഷീണിച്ചതിൻ്റെ ഒരു ക്ഷീണമൊക്കെ നമുക്കുണ്ടാവും, വെള്ളം കുടിക്കാനൊക്കെ തോന്നും. അപ്പോൾ ഇവിടെ മുന്നേ സ്റ്റോളുകളൊക്കെ ഒത്തിരി ഉണ്ടാവാറുണ്ട് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ. പക്ഷേ ഇത്തവണ ഒരു സ്റ്റോൾ തന്നെയുള്ളൂ, അതിലിൻ്റെ അകത്ത് നമ്മൾ നല്ല ചൂട് കട്ടൻ കാപ്പിയും ബണ്ണും കൂടെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാണുന്ന ഏരിയ ഈ സ്ഥലമാണ് കുംഭസരിക്കാനുള്ള സ്ഥലം. കുറേ പേര് മലയാറ്റൂർ വന്നതിന് ശേഷമാണ് കുംഭസരിക്കുക ഈസ്റ്ററിന് മുന്നേ ആയിട്ട്. പക്ഷേ ഇത്തവണ അതൊക്കെ അടച്ചേക്കാണ്. ഇനി ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഇവിടെ എന്താ പറയുക, കുർബാനക്കൊക്കെ കൊടുക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്നിട്ട് അതിനുള്ളതൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതാ നല്ല തകർത്ത് മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല ഇടിയും മഴയൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ കയറുന്ന സമയത്ത് മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നമ്മൾ കൂളായിട്ട് അവിടെ കയറി നിന്നു. ഒരു അരമണിക്കൂറൊക്കെ മഴ പെയ്തിട്ടുണ്ട്. മഴ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നേരെ ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ, ഇത് കണ്ടില്ലേ, ആന കുത്തിയ പള്ളി എന്നാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പള്ളി സ്ഥാപിതമായിട്ടുള്ളത് 1895 ആ ഒരു സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു കാടാണല്ലോ, അപ്പോൾ നിറയെ വന്യമൃഗങ്ങളൊക്കെ ഉള്ള സമയമാണ്. ആ സമയത്ത് ആന വന്നിട്ട് ഈ പള്ളിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള ആക്രമിച്ചപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് പാടുകളാണ് ഇവിടെ കണ്ടില്ല, ഈ ഒരു ചില്ലിൻ്റെ ഇവിടെ ഇപ്പോഴും ഇങ്ങനെ പ്രത്യേകമായിട്ട് ഇട്ട് വെച്ചിട്ടുള്ളത് ആന കുത്തിയ പാടൊക്കെയാണ്. അപ്പോൾ ഇവിടെ ആന കുത്തിയ പള്ളി എന്നാണ് ഇവിടെ പറയാറുള്ളത്. പിന്നെ 1968 ഇതിൻ്റെ മോഡിഫിക്കേഷൻസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കേട്ടോ ഇങ്ങനെ ചില്ലിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ചെറിയൊരു പള്ളി തന്നെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടില്ലേ, രാത്രി ആയതുകൊണ്ട് ക്ലാരിറ്റി നല്ല കുറവുണ്ട്. ഇതാണ് ഇവിടുത്തെ കുർബാനയൊക്കെ നടക്കുന്ന മെയിൻ പള്ളി കേട്ടോ, ഒത്തിരി വലിപ്പമുള്ള പള്ളിയൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഉള്ളിൽ കടന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. അത് ഞാൻ പിന്നെ ഉള്ളിൽ നിന്ന് പള്ളിയുടെ ഉള്ളിലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് പുറമേ നിന്ന് ഇതാ ഇതുപോലെ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ വന്നിട്ട് മെയിനായിട്ട് എന്താണല്ലേ, പൊൻകുരിശ്. പൊൻകുരിശ് നമുക്ക് കാണണമല്ലോ. അപ്പോൾ ഇതാണ് മലയാറ്റൂരിലെ പൊൻകുരിശ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ വന്ന് ഈ പൊൻകുരിശ് വണങ്ങിയതിന് ശേഷം ആ സ്റ്റെപ്പിലേക്കൂടെ പുറത്തിറങ്ങിയിട്ട് പിന്നെ നമ്മൾ താഴോട്ടേക്ക് മലയിറങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ പറഞ്ഞല്ലോ മഴ പെയ്ത കാരണം ഇനി പാറക്കല്ലൊക്കെയാണ് നല്ല സ്ലിപ്പറൊക്കെ ഉണ്ടാവും, അത് കാരണം വളരെ കെയർഫുള്ളായിട്ട് വേണം ഇനി തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. മലയാറ്റൂരിനുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയിലെ അന്തർദേശീയ തലത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമായിട്ട് മാർപ്പാർപ്പ അംഗീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മലയാറ്റൂര്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞാൻ ക്യാമറയൊക്കെ എടുത്ത് വെക്കട്ടെ, കാരണം അല്ലെങ്കിൽ സ്ലിപ്പായിട്ട് ഞാൻ ചിലപ്പോൾ ഒറ്റയടിക്ക് താഴത്തേക്ക് എത്തിയെന്ന് വരും. ഇതിപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു പകുതി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ള ജസ്റ്റ് ഒരു വ്യൂ ആണ് കേട്ടോ, പകുതി സ്ഥലം എത്തിയപ്പോൾ ഒന്നും കൂടെ ഒന്ന് ക്യാമറ എടുത്തു ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ലൈറ്റ്സൊക്കെ ഓണായിട്ടുണ്ട്, വെള്ളം മഴയില്ലെങ്കിലും മഴ പെയ്തതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്, എന്നാലും ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല തണുപ്പ്
തണുപ്പായി. ഇപ്പോൾ മഴ പെയ്തപ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോൾ ഓൾമോസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുമ്പോൾ ഒരു 6 kilometers നമുക്ക് നടക്കാനുള്ളത്. അപ്പോൾ ഇതാണ് മലയാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലവും മലയാറ്റൂരിനെ പറ്റിയിട്ട് എനിക്കറിയാവുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ചാനലും കൂടെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ അഭിജു സൈനിങ് ഓഫ്.